തൃശൂർ പൂരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇത്രയും കാലത്തിനിടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇത്തവണത്തെ പൂരത്തിനിടയിൽ ഉണ്ടായിരിക്കുകയാണ്. വെടിക്കെട്ട് പോലും പുലർച്ചെ നടത്തേണ്ടത് രാവിലെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ചില ആസുരിക ശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂരിൽ വർഷങ്ങളോളം ഈ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡ് മുൻ ഓഫീസറായിരുന്ന ശ്രീ മോഹനേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് ഈ സമയത്ത്. മോഹനേട്ടൻ നമസ്കാരം. നമസ്തേ. നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. വെടിക്കെട്ട് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. രണ്ടാമത്തേത് മഠത്തിൽ വരവ് പരമ്പരാഗതമായിട്ട് നടത്തുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാരം അത് മുടക്കുന്ന രീതിയിൽ പോലുള്ള ഒരു വിഷയം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കണം. എന്താണ്, എങ്ങനെ നോക്കിയാണ് ഈ ഒരു വിഷയം? ഇത് അത്യന്തം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. കാരണം വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പേരും പെരുമയും തൃശ്ശിവ പേരുവിന് ഉണ്ടാക്കിക്കെടുത്തിട്ടുള്ള ഒരു മാനവ സംസ്കൃതിയുടെ ഒരു കൂട്ടായ്മ, അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ചില സംഘടിതമോ അസംഘടിതമായോ ചില ശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ഇത്തരം സംഭവവികാസങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നിലനിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇതുപോലെയുള്ള സനാതനധർമ്മത്തിൽ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ളത്, സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണഭ്യോ ശുഭസ്വസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു സാംസ്കാരിക പരമ്പരയുടെ ഭാഗമാണ് ഞങ്ങളൊക്കെ. തൃശ്ശിവ പേര് പൂരം എന്നുള്ളത് ജാതി മത ഭേദമേന്യെ എല്ലാവരും അങ്ങേയറ്റം സ്നേഹത്തോടും സാഹോദര്യത്തോടും സഹവർത്തിത്തോടും ആഘോഷിച്ചു കൊണ്ടാടുന്ന ഒരു മഹാ ഉത്സവം. അതിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പേരൂരിലെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദനാജനകമാണ്. ഇപ്പോൾ ചേട്ടൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പൂരത്തിൻ്റെ ഇടയിൽ ഭക്തജനങ്ങളെ പാദരക്ഷ പുറത്തിടിച്ച് സാധാരണ രീതിയിൽ ക്ഷേത്രാചാരം പാലിച്ചുകൊണ്ട് അകത്തേക്ക് ഭക്തജനങ്ങൾ കയറുന്നു. പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഷൂട്ട് പ്രവേശിക്കുന്നു. എന്താണ് ഈ ഒരു ഇതുപോലെയുള്ളൊരു പ്രാകൃതമായിട്ടുള്ള നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. പൂരമായാലും എന്തായാലും ക്ഷേത്രത്തിൻ്റെ അന്തസത്ത നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അതിനുള്ളിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വിധി. അത് മാനിക്കാൻ സമസ്ത ജനവിഭാഗങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിലല്ലാതെ ആരെങ്കിലും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. അത് കണ്ടക്ടോ കോർട്ടാണ്, കോടതിയെ ലക്ഷ്യമാണ്. അത്തരത്തിൽ തെളിവുകളുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കണം. കോടതി അക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനമെടുക്കും. ഇപ്പോൾ സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ആദ്യം വന്ന് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നിട്ട് വന്നൊരാളാണ്. പിന്നെ അതിനുശേഷമാണ് ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട രണ്ടാളുകൾ ഇപ്പോഴത്തെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് സുനിൽകുമാറും കെ മുരളീധരനൊക്കെ പ്രതികരിച്ചത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ആചാര സംവിധാനങ്ങളൊക്കെ നിലനിന്ന് കൃത്യമായിട്ട് പോകണമെങ്കിൽ സുരേഷ് ഗോപിയുടെ പോലെയുള്ള ആളുകൾ ഇവിടെ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല? തീർച്ചയായിട്ടും. കാരണം ഈ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പൂരത്തിൻ്റെ ഭാഗമായി ലയിച്ചു ചേരുന്ന ആളുകളാണ്. ഇവിടെ പഞ്ചവാദ്യം നടക്കുമ്പോഴും അതേപോലെ തന്നെ മറ്റു മേള നടക്കുമ്പോഴും കുടമാറ്റം നടക്കുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ കിടന്നിട്ട് നടന്ന് ഞാനിതിൻ്റെ ഭാഗമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമം നടത്തുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഈ പാതിരാത്രി സമയത്ത് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനുവേണ്ടി ഇടപെടാൻ, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളുടെ വികാരങ്ങൾക്ക്
അവരുടെ ആഗ്രഹങ്ങൾക്ക് അതിന് സഫലീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് സുരേഷ് ഗോപി ആയാലും മറ്റാരായാലും, അതിനെ നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ രാത്രി 3 മണിക്കാണ് എനിക്ക് ഈ വിവരം, എൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മനവേദനയുണ്ട്. കാരണം ഞാൻ ദീർഘകാലം ഇവിടെ ജോലി ചെയ്തിട്ടൊരാളാണ്. ഈ നമ്മൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ വെടിക്കെട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടെ ഇത് ഈ പൂരം, ഈ ആഘോഷം, ഈ ഉത്സവം നടത്തുന്നത് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഭക്തജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ അവരെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകളൊക്കെ കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആഭാസം എന്ന് വേണമെങ്കിൽ പറയാം ഇത് നടത്തുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വീഴ്ചകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം വേദനാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 വർഷക്കാലമായി തൃശ്ശിവ വേരൂർ പൂരത്തിൻ്റെ പേരിൽ ആരുടെ കാര്യത്തിലായാലും, വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും, സുരക്ഷയുടെ കാര്യത്തിലായാലും അങ്ങേയറ്റം പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ കൊല്ലം പൂരം നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ തറവാടകയുടെ വിഷയത്തിലായാലും കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവുണ്ടായിരുന്നു, ആനകൾക്ക് ഇത്ര കിലോ മീറ്റർ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ മറ്റുള്ള ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്, ജനങ്ങളുടെ സുരക്ഷ വേണം. അതോടൊപ്പം തന്നെ ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഇത്തരത്തിൽ നിയമങ്ങളെ കൊണ്ട് കൂച്ചുവിലങ്ങിട്ട് അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ഈ പാറമേക്കാവ്, തിരുവമ്പാടി, ഈ രണ്ട് വിഭാഗങ്ങളും കുടമാറ്റത്തിൻ്റെ സമയത്ത് അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പല ആളുകളും നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം എടുത്ത സമയത്ത് ഇത് അത് ചെയ്തതിൻ്റെ പേരിൽ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് ഈ ക്ഷേത്രം തകർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനുള്ളിലുള്ള ആളുകൾ അവരുടെ ഒരു ഗൂഢാലോചനയായിരുന്നു ഈ ഒരു സംഭവം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ജനങ്ങൾ, സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? ജനങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. കാരണം രാമലല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായി സമർപ്പിക്കപ്പെട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ ചില ആളുകൾ മറ്റൊരു തലത്തിൽ ചിത്രീകരിക്കുകയും അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നാം ഇപ്പോൾ കാണുന്ന ഈ വിവാദം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടക്കുന്നത് തൃശ്ശിവ പേരൂർ പൂരമാണ്, ഉദേവ സംഗമമാണ്. 36 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു ആസ്വാദന കലകളും ആചാരാനുഷ്ഠാനങ്ങളും കൈകോർത്തുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ സംവിധാനത്തെ മറ്റേതെങ്കിലും നിറം നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം നൽകിക്കൊണ്ട് അതിനെ വേറെ ഒരു തരത്തിൽ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അർത്ഥശൂന്യമായ സങ്കുച ചിന്താഗതിയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വരുന്ന വർഷങ്ങളിൽ തൃശ്ശൂർ പൂരം ഇനി സുഗമമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടാകാനുള്ള ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ലേ? ഇത് കഴിഞ്ഞ കുറേ കാലം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരം അടുത്ത് വരുന്ന സമയത്ത് ഓരോ പ്രതിസന്ധികൾ രൂപപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഒന്ന് ആനയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തറവാടകയുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ആന എഴുന്നള്ളിക്കുന്ന സമയത്ത് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്ത്, വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അത് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ടുള്ള ഒരു മന്ത്രി ആ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അത് എന്നെ പോലെയുള്ളൊരു പൊതുപ്രവർത്തകർക്ക് മറ്റേ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണോ എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം ചിന്തിക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, എത്രയോ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഈ വലിയൊരു ആഘോഷം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ സമർപ്പിതമായി ഇത് നടക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ വരുമ്പം വിദേശത്ത് നിന്നൊക്കെ കുറേ ആളുകൾ, ഈ തൃശ്ശൂരിലുള്ള ആളുകളൊക്കെ തന്നെ ലീവ് എടുത്ത് വന്നിട്ട് ദിവസങ്ങളോളം കാത്തു നിന്ന് ഈ പൂരം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും തങ്ങളുടെ ആ പൂർവ്വകാലത്തെ ആ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വീണ്ടും അനുവർത്തിച്ച് കാണുമ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമാണ് എത്രയോ ആളുകളാണ് ഇവിടെ വന്നിച്ചേരുന്നത്. അതൊക്കെ ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെട്ടുറപ്പിൻ്റെയോ കാര്യം പറഞ്ഞ് അതിനില്ലായ്മ ചെയ്യുക എന്നുള്ളത് അത് ശരിയായൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഇത് നിലനിർത്തുന്നു പോകണം. ഇതൊരു ഇത് തൃശ്ശൂർക്കാരുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ ഈ തൃശ്ശൂർ പേരിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ഈ തൃശ്ശൂർ ഈ കഴിഞ്ഞ 36 മണിക്കൂറുകളായി വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് മക്കളെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ അറിയാം ആ ഒരു ഭാഷ പറയാൻ. കാരണം ഇത് നടക്കുന്ന കാരണം ഐസ്ക്രീംകാർ, വള കച്ചവടക്കാർ, പൊരിക്കച്ചവടക്കാർ, ആന പാപ്പാന്മാർ, കൊട്ടുകാർ, വാദ്യക്കാർ തുടങ്ങിയ പല മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അതോടൊപ്പം തന്നെ ആസ്വാദനകളും കച്ചവടക്കാരും അതേ സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മ എന്നുള്ളത് ലോകത്ത് നിലനിൽക്കേണ്ട അനിവാര്യതയുടെ ഭാഗമാണ്. അതേ കാലത്ത് നിലനിൽക്കണം. അതിന് വിഘാതമായി നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അത് മാറ്റി നിർത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചതിന്. തൃശ്ശൂർ പൂരത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് വലിയ ഒരു പ്രതിസന്ധി ഇന്നലെ ഉണ്ടായിരിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് അത് രാവിലെ 7 മണിക്ക് നടത്തേണ്ട ഒരു സാഹചര്യം വന്നു. വളരെ വർണ്ണാഭമായിട്ട് നടക്കേണ്ട ഒരു പരിപാടി അത് പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിലും കേരളത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ വന്ന് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിലുള്ള മുഷിപ്പും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് പല ഗൂഢാലോചനകളും കേരളത്തിലെ തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല പല പൂരങ്ങൾക്കും ഇന്നുണ്ട്. ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിലാണെങ്കിലും പലപ്പോഴും പല നിരോധനവും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പല ക്ഷേത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പാലക്കാട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രതിസന്ധിയില്ലാത്ത രീതിയിലേക്കുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. തൃശ്ശൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ്.